ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായി നമ്മുടെ ചാനലിൽ ഒരു പുഡിംഗ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാരമൽ ബ്രെഡ് പുഡിംഗ് ആണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള പുഡിംഗ് ആണ് കേട്ടോ. കാരണം ചെറിയ ചൂരോടുകൂടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ പുതിയതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിപ്പോഴേ 1 ലിറ്റർ പാല് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം വരിക്കാൻ തുടങ്ങിയിട്ട് ഇതൊന്ന് നന്നായിട്ട് വച്ചിട്ട് അതൊരു 1/2 ലിറ്റർ ആക്കി എടുക്കണം. അങ്ങനെ ആക്കുമ്പോഴത്തേക്ക് നമ്മുടെ പുഡിംഗ് കുറച്ചുകൂടി ഒരു ക്രീമി ആയിരിക്കും. അതിൻ്റെ ടെക്സ്റ്റൊക്കെ നല്ല വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഇങ്ങനെ തിളപ്പിച്ച് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വറ്റിച്ചെടുക്കുക കേട്ടോ. 1 ലിറ്റർ പാല് 1/2 ലിറ്റർ ആക്കി എടുത്താൽ മതി. നമ്മുടെ പാലപ്പോൾ കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനിയും നന്നായിട്ട് വറ്റി വരണം, പകുതി ആവണ്ടേ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇപ്പം ഞാനിപ്പം കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഉണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഇതാകുമ്പോൾ ഒരു കുറച്ചൊരു ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഇതിൻ്റെ ഒരു പകുതിയോളം ചേർക്കുന്നുണ്ട്. കാരണം ഞാനിപ്പം മധുര സാധനങ്ങൾ ഉണ്ടാക്കിയാലും നല്ല മധുരമായിരിക്കും, മധുരം കൂടുതലായിരിക്കും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പകുതിയേ ചേർത്തുള്ളൂ. പകുതി പോലും ആയില്ല കേട്ടോ, സോറി, പകുതി ആയില്ല, ഇത് ഇത്ര ആയിട്ടുള്ളൂ. കുറച്ചുകൂടെ ഒഴിക്കാം. ഓക്കെ, എന്നിട്ട് മധുരം നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാമേ. കുറേ സമയം കേട്ടോ, കുറേ സമയത്തിന് ശേഷം നമ്മുടെ പാല് വറ്റി ഇത് പകുതി ആയിട്ടുണ്ട്. മധുരമൊക്കെ ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു. മീഡിയം ആണ് കേട്ടോ, ഒത്തിരി ഇല്ല. പക്ഷേ എനിക്കിത് പോരാ, എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ മധുരം ചേർക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാനൊരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് പൊടിച്ച് വെച്ചേക്കോട്ടോ. മിക്സിയിൽ ഒന്നിട്ട് സൈഡ് 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചതാണേ. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ഈ പാല് നമ്മൾ വറ്റിച്ചില്ലേ, മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചിട്ട്, അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം. ആ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതെന്തായാലും ഒരു ഈ ചൂടൊന്ന് ചൂട് മാറുന്നവരെ ഇതെന്തായാലും നമുക്ക് പുറത്ത് വയ്ക്കാം. അപ്പം ഇത് ചൂടാറിയിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാമേ. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കാരമൽ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ദാ 1 കപ്പ്, ഇത് ഏകദേശം 1 കപ്പേ ഉള്ളൂ കേട്ടോ, 1 കപ്പ് പഞ്ചസാര. അത് നമുക്ക് പാത്രത്തിലൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 ഇത്തിരി വെള്ളം, 1 ടീസ്പൂൺ ഒരു ഒക്കെ മതിയാവും. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഫ്ലെയിം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലും വെക്കാൻ പാടില്ല, ഹൈ ഫ്ലെയിമിലും വെക്കാൻ പാടില്ല. ഒരു മീഡിയം, അതിൽ വേണം നമ്മളിത് കാരമൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതേ നമ്മുടെ കാരമൽ റെഡി ആയിട്ടുണ്ട്. ഒത്തിരി ആയി പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും കേട്ടോ, കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് ഈ പുഡിംഗ് ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട് ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കാരമൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ നമ്മളിപ്പോൾ ഈ ഒരു ബൗളിലാട്ടോ സെറ്റ് ചെയ്യുന്നത് പുഡിംഗ്. അപ്പോൾ അതിനകത്തോട്ട് ഒഴിച്ചു. ഇനി നമുക്ക് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. കുറച്ച് കലാപരിപാടികൾ ബാക്കിയുണ്ട്. അപ്പോൾ ഇത് അപ്പോഴത്തേക്കൊന്ന് സെറ്റ് ആവിടെയിരുന്നു. അപ്പോൾ ഇത് മാറ്റി വയ്ക്കുവാണേ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ചില്ലായിരുന്നു ബ്രെഡിൻ്റെ മിക്സർ, അത് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ജാറിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന പാലാണ്. അപ്പോൾ ഞാൻ ഇതും കൂടി ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കും കേട്ടോ. കാരണം അത് കുറച്ച് തിക്കായിപ്പോൾ, അത് ലൂസ് ആവണമെങ്കിൽ ഇത് കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ അത് ഒഴിച്ചു. ഇനി നമുക്ക് ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട്, അപ്പോൾ അതെ അത് നന്നായിട്ട് അരച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത വേണമെന്ന് വെച്ചാൽ 3 ഫുൾ എഗ്ഗ് വേണം കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇനി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വാനില എസൻസ് ആണ്. ഒരു ചെറിയൊരു ടീസ്പൂൺ മതി കേട്ടോ വാനില എസൻസ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തു. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുവാണ്.
അപ്പോൾ അതേ നമ്മൾ എഗ്ഗിനകത്തോട്ട് ആ ബ്രെഡിൻ്റെ മിക്സ് ഒഴിച്ചു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ഈ ബൗളിനകത്തോട് ഞാൻ നമ്മുടെ നേരത്തെ മിക്സ് ചെയ്ത സാധനം ബ്രെഡും മുട്ടയും മിൽക്ക് മെയ്ഡ് എന്തൊക്കെയായിരുന്നു വാനില എസൻസും അത്രേ ഉള്ളൂ. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ, ദേ നമ്മുടെ അലൂമിനിയം ഫോയിൽ ഇല്ലേ, അത് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്യുവാണേ. ഇത് നമ്മൾ ഇതിനകത്ത് ഒരു രണ്ട് മൂന്ന് ഹോൾസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത്രയും മതി. അപ്പോൾ അത് സെറ്റ്. പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള അവസാനത്തെ ഘട്ടമാണ് വലിയൊരു, എന്നെക്കാളും വലിയൊരു ഇഡ്ലി, എന്തിന് പറയാം, ഇഡ്ലി ചെമ്പോ പുട്ടകോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് ആവി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം നമ്മൾ ആദ്യം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിരിക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ കൈ വെന്തു പോകും. അപ്പോഴേ നമ്മുടെ പുഡിങ് സർവ്വദൈവങ്ങളെയും വിചാരിച്ച് അകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. കൈ പൊള്ളരുത്, കൈ പൊള്ളാതെ സൂക്ഷിക്കുക കേട്ടോ. ഓക്കെ, കറക്റ്റ് സെൻറ്ററിലോട്ട് വെച്ച് കൊടുക്കണേ. കൈ പൊള്ളിട്ട് എൻ്റെ കൈ പൊള്ളി കുറെ. ഓക്കെ, ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് എന്ത് ചെയ്യാം, അടച്ചു കൊടുക്കാം. ഞാൻ ആദ്യം ഒരു 10 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കും, പിന്നെ ഞാൻ മീഡിയത്തിലോട്ട് മാറ്റും. എന്നിട്ടൊരു 30 മിനിറ്റ്സ്, 30 മിനിറ്റ് വേണ്ട, പക്ഷെ 30 മിനിറ്റ് കൊണ്ട് നമ്മുടെ പൊടിയും നമുക്ക് സെറ്റായി കിട്ടും. അപ്പോൾ ഇത് എഴുതിക്കട്ടെ കേട്ടോ. ഇതപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നൊക്കെ നോക്കിയതാണേ. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ ഒന്നുകൂടെ തുറക്കാം. കണ്ടോ, ഞാൻ അലൂമിനിയം ഫോയിലൊക്കെ എടുത്ത് മാറ്റി. ഇതപ്പോൾ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് പുറത്തെടുക്കുന്ന ഒരു വലിയൊരു റിസ്ക് തന്നെയാണ് എന്തായാലും. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഞാൻ നമ്മുടെ ഇഡ്ലിത്തട്ടിനകത്ത് നിന്ന് നമ്മുടെ പുഡിങ് പുറത്തിറക്കി വെച്ചിട്ടുണ്ട്. നല്ല ചൂടാണ്, ഇതെന്തായാലും ഇതിൻ്റെ ചൂടെല്ലാം മാറണം. ഞാനിപ്പോൾ ഫാൻ ഇടാൻ പോവാണേ. അപ്പോൾ ഫാൻ ഇട്ടൊരു നമ്മുടെ സാധാ റൂം ടെമ്പറേച്ചറിലായാൽ മതി. അതിനുശേഷം ഇത് ഫ്രിഡ്ജിൽ വെക്കുക. ഇത്രയും വലുതായത്, കാരണം ക്വാണ്ടിറ്റി ഒരുപാടില്ല, ഇത്രയും വലുതായതുകൊണ്ട് എനിക്കതൊരു 3 മണിക്കൂറെങ്കിലും വേണ്ടി വരും മാക്സിമം. അതിനുശേഷം നമുക്കിത് തിരിച്ചൊരു പ്ലേറ്റിനകത്തോട്ടാക്കാം, എന്നിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാം. അതെന്തായാലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും എനിക്ക് ഇപ്പോൾ ഉടനെ കഴിക്കാൻ പറ്റില്ല, വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കും. ഫൈനലി നമ്മുടെ കാരമൽ ബ്രെഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഡിമോൾഡ് ചെയ്തു. ഡിമോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പീസായിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനും ഒക്കെ പരിപാടിക്ക് വേണ്ടി വെച്ചേക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മളെന്താ, കുറച്ച് ഷുഗർ സിറപ്പും കാരമൽ സിറപ്പില്ലേ, അതും ഒഴിച്ചു, ഒരു മിൻറ്റ് ലീഫും വെച്ചു. അപ്പോഴത്തേക്കും ഭയങ്കര ക്ലാസ്സായി. അപ്പോൾ എല്ലാവർക്കും ഇതിഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര എളുപ്പമുള്ള പുഡിങ്ങാണ് ഉണ്ടാക്കാൻ. പക്ഷെ എനിക്കിത് തണുത്ത് കഴിക്കുന്നതിനേക്കാളും ഒരു ചെറിയ ചൂടോടുകൂടി കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ എന്താ പറയുക, വേറെ ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ടാറ്റാ.